السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ളവരെ, ഇന്ന് December 31, നമ്മളെല്ലാവരും നാളെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ രാത്രിയിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ നിന്ന് മുസ്ലിമായ നാം പല കാര്യങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലം വളരെയധികം വലിയ മസമാണ്. പല ആളുകളും തെറ്റിലേക്ക് പോവില്ല എന്ന് കരുതിയ പല ആളുകളും തെറ്റിലേക്ക് പോകുന്ന വളരെയധികം ഭയാനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയൊക്കെ നമ്മെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ലോകകപ്പ് ഫൈനലിൻ്റെ ദിവസം മലയാളികൾ കുടിച്ചു തീർത്തത് 40 കോടിയുടെ മദ്യമാണ്. നമ്മളൊക്കെ വളരെ വേദനയോടെയാണ് പിറ്റേ ദിവസങ്ങളിൽ ഈ വാർത്തയൊക്കെ കേട്ടത്. അതുപോലെ തന്നെ ക്രിസ്തുമസിൻ്റെ തലേ ദിവസം മലയാളികൾ കുടിച്ചു തീർത്തത് 229.80 കോടി രൂപയുടെ മദ്യമാണ്. കാലം വളരെയധികം മദ്യത്തിനും മയക്കമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. നമ്മുടെ മക്കൾ അതിൽ പെടാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുതുവർഷങ്ങളിൽ പല തെറ്റുകളും ഉണ്ടാകുന്നു. പ്രത്യേകമായി കൊണ്ട് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഒരുപാട് നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പുതുവത്സരങ്ങളിൽ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത്, അതുപോലെ തന്നെ 3 ആളുകളെ വെച്ച് യാത്ര ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കർശനമാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയമാണ്. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് എല്ലാവർക്കും ഭയമാണ്. കഴിഞ്ഞ വർഷം ന്യൂഇയറിനോടനുബന്ധിച്ച് നമ്മുടെയൊക്കെ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. മഹാനവറുകളുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. മഹാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് പറഞ്ഞത്? നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നാം ഒക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് വല്ലാത്തൊരു വാക്കായിരുന്നു. നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ വീടുകളിൽ രാത്രി 12 മണി സമയത്തൊക്കെ ഉണ്ടോ എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് എല്ലാ പണ്ഡിതന്മാരും പറയുന്ന ഒരു കാര്യമാണ്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, എല്ലാ ഉസ്താദന്മാരും പള്ളി മെഹ്റാബുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, അതുപോലെ തന്നെ വർഷങ്ങളായിക്കൊണ്ട് എല്ലാ ഡിസംബർ മാസം അവസാനവും വിളിച്ചു പറയുന്നത്, നമ്മുടെയൊക്കെ മക്കളുടെ കാര്യം നാം ശ്രദ്ധിക്കണം. ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിൻ്റെ ഒരു ആഘോഷമല്ല. ഒരു വർഷം നമ്മോട് വിട്ടുപിരിഞ്ഞു പോവുകയാണ്. ഈ വർഷത്തിൽ നാം വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ആവലാതിയും വേവലാതിയും പറയേണ്ട ദിവസങ്ങളാണ് എന്നൊക്കെ പള്ളിയിലെ ഉസ്താദുമാർ നമ്മൊക്കെ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ന്യൂ ഇയർ നമ്മളിലേക്ക് കടന്നു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വളരെയധികം ചിന്തിക്കണം. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, മദ്യത്തിൻ്റെ കണക്ക് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ ന്യൂ ഇയറിന് മലയാളികൾ കുടിച്ചു തീർത്തത് 100 കോടി രൂപയുടെ മദ്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസ് ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസുകളിൽ അവസാനത്തെ 4 ദിവസം 215 കോടിയുടെ മദ്യം മലയാളികൾ കുടിച്ചു തീർത്തു. മദ്യത്തിൻ്റെ കണക്കുകൾ കൂടിക്കൂടി വരുന്നു. നമ്മൊക്കെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ലോകം മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാൻ പോവുകയാണ്. നമ്മുടെ മക്കൾ അതിൽ പെടാതിരിക്കാൻ രക്ഷിതാക്കൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ, നമ്മളെയൊക്കെ അള്ളാഹു നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.